അപ്പൊ ചങ്ങന്മാരെ, നമ്മൾ ഇന്ന് ഇവിടെയെന്ന് വെച്ചാല് ഇന്ന് നിങ്ങൾക്ക് ഈ ഓട്ടോസിയുടെ കളറൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും അല്ലേ? അതാണ് സംഭവം, കണ്ടാൽ ഓട്ടോസിയുടെ കളറ് ചേഞ്ച് ഇല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉള്ളതെന്ന് വെച്ചാല് നമ്മൾ നാട് വിട്ടു, നമ്മൾ കേരളം വിട്ടിട്ടുള്ള കളി കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഏകദേശം ഒരു 7 മണി ടൈമാണ് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിൽ. നമ്മളൊരു 7 മണി ആകുമ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ ഗംഗാവലി സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ 7 മണിക്ക് തന്നെ ഇവിടുന്ന് റിട്ടേൺ തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് 7 മണിക്ക് ആ ടൈമിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് അങ്ങനെ. അപ്പോൾ ഇവിടെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ രാവിലെ ഇല്ലേ, അപ്പോൾ തിരക്കും തിക്കും തിരക്കും ഒന്നുമില്ല. പിന്നെ കൗണ്ടറിൽ കുറേ കൗണ്ടർ ഉണ്ട് തോന്നുന്നു, ഒന്നിവിടെ തുറന്ന് എടുക്കുന്നുണ്ട് മൂപ്പര്, ഇപ്പോൾ വന്നിട്ടുള്ളൂ തോന്നുന്നു മൂപ്പര്, മൂപ്പര് പരിപാടിയൊക്കെ നോക്കണുള്ളൂ. പിന്നെ രാത്രി ഒന്ന് കുറച്ച് ടീമോടെ കിടന്നിട്ട് അവർ ഉറക്ക കഴിഞ്ഞിട്ട് അങ്ങനെ നീച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റേഷൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞത്. പിന്നെ അപ്പുറത്ത് എസ്കലേറ്റർ ഉണ്ട്, പക്ഷെ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഇങ്ങനെ കയറി പോവാം. രാവിലെ തന്നെ 7 മണിക്ക് പോയി കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വൈകിട്ടാകുമ്പോഴത്തേ നമ്മളെ ഭാഗത്തേക്ക് കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് 7 മണിക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, സ്റ്റേഷനിലാളും മനുഷ്യനൊന്നും ഇല്ല തോന്നുന്നു, സ്റ്റേഷനിലൊക്കെ ആൾക്കാർ വന്നേ തുടങ്ങുന്നുള്ളൂ രാവിലെ തന്നെ അല്ലേ. അപ്പോൾ ഞാൻ അവസ്ഥ എന്താ നോക്കാം, ചരക്കുവണ്ടി ഒന്ന് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെ സ്റ്റേഷനിൽ കുറച്ച് വെള്ളമൊക്കെ എടുക്കണം, മഴയത് എന്താ സംഭവം എന്നാവും. പിന്നെ ബോർഡിൽ ടൈം മാറിയിരിക്കണം കേട്ടോ, നമുക്ക് 16:337 ഏകദേശം 8:32 ഇപ്പോൾ ട്രെയിൻ കാണിക്കുന്നത്. ചരക്കുവണ്ടി എപ്പോൾ കിടന്ന് കെട്ടി കിടക്കണതാവും, മുന്നിൽ ഒരു ചരക്കുവണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടോ സ്റ്റേഷനിലെ ആളും മനുഷ്യനൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ടൈം അറിയണം, തന്നെ എപ്പോഴാണ് പാസിംഗ് എന്നറിയില്ല. അപ്പോൾ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ ഉള്ളിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു നോക്കി മൂപ്പരോട് എപ്പോഴാണ് ടൈം പോകുന്നത്. അപ്പോൾ മൂപ്പരക്കുള്ള ചായയൊക്കെ നേരത്തെ പോകണുള്ളൂ കേട്ടോ. അങ്ങനെ കണ്ടോ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ് ഫസ്റ്റ്, അതായത് രാവിലത്തെ ഫസ്റ്റ് ഇതാവും. അപ്പോൾ കണ്ടോ രാവിലെ ആ പുലർച്ചെടുത്ത് കാണാല്ലേ മഞ്ഞ് മൂടിയമാരി ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ പോസ്റ്റാണ് എന്തായാലും ഏതോ ഒരു ട്രെയിൻ വന്നിട്ടോ, ഇത് ഏതാ ട്രെയിൻ എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല, ഏതോ നമുക്ക് പോകാനുള്ളതല്ല വേറെ ഏതോ ട്രെയിനാണ്. എന്തായാലും അത് ഫസ്റ്റ് രാവിലത്തെ വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് ആൾക്കാർ ഇറങ്ങാനൊക്കെ ഉണ്ട്, ഒരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ഇവിടെയൊക്കെ പോകുന്നുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ പ്രതീക്ഷയിലിരിക്കുകയാണ്, 8:30 ഇരിക്കണം ഇനിയിപ്പോൾ, എന്തായാലും 1.5 മണിക്കൂർ പോസ്റ്റാണ്. എൻ്റെ ഇടയിൽ ഏതൊക്കെയോ അങ്ങോട്ടും ഇവിടെയൊക്കെ വന്ന് പോകാനൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ കണ്ട് കാഴ്ചയും കണ്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നതല്ല. അപ്പം എന്താ, അപ്പോൾ ഇവർ വരെ ജോലി തുടങ്ങിയിട്ട് രാവിലെ തന്നെ ഒരു സാധനങ്ങളൊക്കെ ടൂൾസൊക്കെ എടുത്തിട്ട് വണ്ടിക്ക് വെക്കൽ തുടങ്ങി. അവരെ മറ്റേ ലഗേജ് സാധനങ്ങൾ പെട്ടി കിടക്കൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഈ ഒരു ബോഗിലെ വെക്കുക തോന്നുന്നു കേട്ടോ, കുറേ ഈ ഒരു ബോഗി അവർക്കുള്ള എനിക്ക് തോന്നണേ. എന്തായാലും ആ ട്രെയിൻ അവിടെ നിന്ന് സോഹ അത് പോയി. ഇനിയിപ്പോൾ അടുത്ത് എത്ര വണ്ടി വരാണ്ടെന്നാവോ, നമ്മളത് ഇനി കട്ട പോസ്റ്റാക്കുമെന്ന് അറിയില്ല കേട്ടോ. വിളി ചില നേരത്തെ ട്രെയിനിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെക്കെങ്കിലും അർജൻറ്റ് പിടിച്ചിട്ട് നമ്മൾ ഈ ട്രെയിനിൽ ഒന്ന് കയറാൻ നിൽക്കരുത്, കാരണം വെച്ചാൽ ട്രെയിൻ ചില നേരത്താണ് വൈകുന്നു, ചില നേരത്ത് നേരത്തെ കാരണം ഒരു കഥയാണ് ട്രെയിനിൻ്റെ, പിന്നെ അങ്ങനെയൊക്കെ കഥയാണ്. അപ്പോൾ വല്ലാണ്ട് പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിന് കയറാൻ നിൽക്കരുത്, കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച നേരത്തെ എത്തൂല, അതാണ് വലിയ രസം. നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കണക്ക് കൂട്ടും, പക്ഷെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ ആവും, ചിലപ്പോൾ എവിടെയൊക്കെയാണ് പിടിച്ചിടും. അങ്ങനെയൊക്കെ തന്നെ ഈ റെയിൽവേയുടെ കാര്യം അത്രയുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഇപ്പോൾ ടൈം 7 മണി കഴിഞ്ഞ് നമ്മൾ 7 മണിക്കല്ലേ എത്തി, ഇപ്പോൾ 8:30 ആവാനായിരുന്നു. ആൾക്കാർ വന്നു തുടങ്ങി ഉണ്ടാവും. പൊന്നാര മക്കളെ, പോസ്റ്റ് എന്ന് പറഞ്ഞാലും പോലെ ഭയങ്കരമായിട്ടാണ് പോസ്റ്റായി. 8:30 ട്രെയിന്, പിന്നെ 10:30 10:30 കഴിഞ്ഞ് 11 മണി ആയപ്പോഴാണ് നമ്മൾ ട്രെയിനിൻ്റെ ഒരു മൂല അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഓക്കെ എറണാകുളം ട്രെയിൻ ആകെയാന്നൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ആളിങ്ങനെ വരുന്നുണ്ട്, ഏകദേശം 11 മണി. ഇതാ ഞാൻ പറഞ്ഞ ഡിലേ ആവും, ഡിലേ ആവുന്ന ചില നേരത്ത് 7 മണിക്ക് നമ്മൾ ഈ ചായയും കുടിച്ചാതെ ഇവിടെ തൊള്ളയും വിളിച്ച് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് 11 മണിക്കാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. അതാ പറഞ്ഞ് ചില നേരത്തെ വിളിക്കും ഒരു മാനാളം കളി ഉണ്ടെന്ന്. എന്തായാലും ആൾ വരുന്നുണ്ട്. അപ്പം ഇനി ഇതിലാണ് കയറിക്കാണാട് പോവാം നമുക്ക്. എന്താ അവസ്ഥ, നമുക്ക് നമ്മളെ ബോഗി എന്ന് പറഞ്ഞാൽ ഇസ്ത്രിയാട്ടോ, നമ്മൾ ബോഗി ഇസ്ത്രിയിലാണ് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ കണക്കാക്കിട്ട് നമ്മളെ ദിനം വന്നിരിക്കണം, നമ്മൾ കറക്റ്റ് 15 ഇതിലാണ് നമ്മളെ ബോഗി വന്നിട്ട് നിർത്തുക. അപ്പോൾ അത് കണക്കാക്കിയിട്ട് തന്നെ ഞാനിരിക്കണത്. അപ്പോൾ അവിടെ നിർത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ നോക്കി നോക്കാം നമുക്ക് കറക്റ്റായിട്ട് അവിടെ നിർത്തുന്നതാണ് ആള്.
അപ്പം നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലേക്കാണ് കയറല്ലേ. സീറ്റ് തപ്പണല്ലോ, സീറ്റ് തപ്പിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സീറ്റ് തപ്പണം. ഈ ഭാഗത്ത് എവിടെയാണ് നമ്മൾ സീറ്റ് തോന്നുന്നത്? നമ്മൾ സീറ്റ് നമ്പർ നോക്കണ്ടേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. ഈ കാണുന്ന സീറ്റാണ് നമുക്ക് ഇരിക്കാനുള്ളത്. ഇതിൻ്റെ അടിയത്തെയാണ്, മേലത്തെ അല്ല കേട്ടോ, അടിയത്തെ സീറ്റ്. അവിടെ അരക്കെ കുറേ തൽക്കണി ഇതൊക്കെ ഉടന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷൻ വിട്ടു, ഗംഗാവിൽ വിട്ടു. നമ്മൾ സ്റ്റേഷനെ നിർത്തി കഴിഞ്ഞു. ഇനി ഒന്നും നോക്കണ്ട. ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക, മണിക്കൂറുകൾ ഓട്ടണം. നമുക്ക് മണിക്കൂറുകൾ ഓട്ടണം. ഏകദേശം ഒരു 15 മണിക്കൂർ നമ്മൾ കുറ്റിപ്പുറത്തൊക്കെ ഓട്ടണം ഈ സ്റ്റേഷനിൽ. അപ്പോൾ ഈ ട്രെയിൻ തന്നെ കാഴ്ച ഉണ്ടെങ്കിൽ നേക്കിൽ കാണാൻ, അതായത് ട്രെയിൻ നീളത്തിൽ വേക്കുന്ന ഇങ്ങനെ ഒടിഞ്ഞ് വരുന്ന വരവ് ഡോറ ലുക്കാണ് സംഭവം. അപ്പോൾ ഇത് വേറെ ഏതോ സ്റ്റേഷനിൽ എത്തിക്കണം, അടുത്ത ഏതോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ സെൽഫി എടുക്കലൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഒരു കുറച്ച് നേരം അഞ്ചിനിറ്റ് ഇവിടെ ഇതുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഈ ടിക്കറ്റ് റിസർവ് ചെയ്ത അറിയാത്ത ആൾക്കാർക്കാണ്. ഇപ്പോൾ ഈ കുറ്റിപ്പുറം സ്റ്റേഷനത്തിനാണ് ഈ കാണിച്ചിരുന്നത്. എങ്ങനെയാണ് റിസർവ് ചെയ്താൽ ഇവിടെ നിന്ന് കയറുന്നത്? അതേമാതിരി പ്ലാറ്റ്ഫോം നമ്മൾ കുറ്റിപ്പുറത്തൊക്കെ മതിലുമ്പോൾ നമ്പർ ഇട്ട് കേൾക്കാം, 1, 2, 3. അപ്പോൾ എങ്ങനെയാണ് നോക്കി റിസർവ് ചെയ്ത് അങ്ങനെ കയറുന്ന കാണിച്ചത്? ഇത് കുറ്റിപ്പുറം സ്റ്റേഷനിൽ നിന്ന് കയറി വരുന്ന വഴിയിൽ തന്നെ ഉണ്ടാവും. അതായത് ടിക്കറ്റ് എടുക്കുന്ന അവിടെ നിന്ന് കയറി വരുന്ന വഴിയിലാണ് ഈ കാണുന്നത് കേട്ടോ. കുറ്റിപ്പുറം സ്റ്റേഷനിൽ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതേമാതിരി ഇവിടെ ഒരു ബോർഡ് ഉണ്ടാവും, പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കുറ്റിപ്പുറം സ്റ്റേഷനിൽ കാണാം. അപ്പോൾ ഈ ബോർഡ് ഇതിൽ എഴുതിയിട്ടുണ്ടാവും, നമുക്ക് ഒരു റിസർവ് ചെയ്താൽ S3, S4, S9 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ ബോർഡ് തന്നെ ഉണ്ടാവും S3 15 അല്ലെങ്കിൽ S3 3, 4. അങ്ങനെ ആ ബോഗി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കയറാൻ പറ്റും. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അത് അറിയില്ല. അപ്പോൾ നമ്മൾ ആ സ്ത്രീ നമ്മളേത് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ അത് നോക്കുക, അതിൻ്റെ നമ്പറും ഉണ്ടാവും. ഫസ്റ്റ് തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മളീ പോകണം കേട്ടോ. ഇവിടെ നിന്നുള്ള ഫസ്റ്റ് തുരങ്കമാണ്, ഏകദേശം 92 തുരങ്കമാണ് ഈ ഒരു ഇതിൽ നമ്മൾക്ക് ഈ റൂട്ടിലുള്ളത് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു റൂട്ടിൽ കൊങ്കൺ റെയിലോഡ് ഭാഗമായിട്ടുള്ള ഈ ഒരു റൂട്ടിൽ ഏകദേശം 92 തുരങ്കം, ഇതേപോലത്തെ ഒരു 92 തുരങ്കമുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്ത് കഴിഞ്ഞു. തുരങ്കം നല്ല രസമാണ്, ഇതിനുള്ളിൽ കൂടി ആ ഇറ്റ് മൂടിയിട്ട് പിന്നെ തുറന്ന് വരുമ്പോൾ വിളിച്ചുകൊണ്ട് കിട്ടുന്നല്ലേ, ഭയങ്കര രസമാണ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ഇതാക്കണം. പോയവർക്കറിയാം കേട്ടോ ഇനി. അപ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് കുറച്ച് ടീമൊക്കെ ഉണ്ട്, കോളേജ് കുട്ടികളാണെന്നൊക്കെ തോന്നുന്നു. ബാഗും ചെറിയ ചെറിയ കുട്ടികളാണ്, അപ്പുറച്ചിക്കന്മാരാണൊക്കെ. അപ്പം നമ്മൾ പുറത്തൊക്കെ അയച്ചും കണ്ടിട്ട് അങ്ങനെ ഇരിക്കേണ്ട പോസ്റ്റായിട്ട്. ഏതോ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആളും മനുഷ്യനൊക്കെയുള്ള സ്റ്റേഷനാണ്, വലിയ സ്റ്റേഷനാണ് തോന്നുന്നു കേട്ടോ. വളരെ മനുഷ്യനൊക്കെ ഉണ്ട് ഇവിടെ, ഉണങ്ങി തൂങ്ങിയൊരു സ്റ്റേഷനൊന്നും അല്ല തോന്നുന്നു. പിന്നെ അതേപോലെ ഒരുപാട് നദികളെ മേലെ കൂടിയിട്ട് ഈ ഒരു റെയിൽവേ വരുന്നത്. ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ റൂട്ടിലാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊങ്കൺ റെയിൽവേയുടെ ഭാഗമുള്ള റൂട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ, റെയിൽവേയിൽ ആസ്വദിക്കാൻ പറ്റിയ റൂട്ട് എന്ന് പറഞ്ഞതാണ്. കാരണം ദ്വീപുകളെ പോലെ നടുക്ക കുറച്ച് ഉണ്ടോ, നല്ല രസത്തിൽ കാണാൻ ഒക്കെ ഈ ഒരു റെയിൽവേയുടെ ഭാഗമുള്ളൊരു കാഴ്ച കേട്ടോ. ഒരുപാട് നദികൾ ഇതേപോലെ അടുത്തടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലൈനിൽ പോകുമ്പോൾ ഒരുപാട് നദികൾ കാണാൻ പറ്റും. അത് ഈ ഒരു റെയിൽവേയുടെ മെയിൻ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഫുഡിന് നമ്മൾ നേരെ ഫുഡിൻ്റെ കൗണ്ടറിൽ തന്നെ ചെന്നിക്കണ്ട, അവിടെ നിന്നിട്ട് ഫുഡ് മേടിച്ച്. അപ്പോൾ അവിടെ നിന്നായിട്ടുള്ളത് വീഡിയോ ഒന്നും അലവിടല്ല, മൂപ്പര വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ എന്നിട്ട് നെയ്സിൽ ചെറിയ പീസ് എടുത്തതാണ്. അപ്പോൾ ഇതിൽ നമ്മളെന്താ വെച്ചാൽ മസാല വിത്ത് ചോറ്. അപ്പോൾ പുറത്തത്തെ കാഴ്ച കണ്ട് നിങ്ങൾ കുറേ ബിൽഡിങ്ങുകൾ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ടൗൺ ഏരിയ ഒന്നുമില്ല, ഇതൊരു ടൗൺ ഏരിയ ഒന്നുമില്ല കേട്ടോ, ഒരു ഉള്ളേര് ഭാഗങ്ങളാണ്. ഒക്കെ ഫ്ലാറ്റായിട്ട് പൊന്തിക്കാന്ന് തോന്നണത് കണ്ടിട്ട്, അതായത് ഫ്ലാറ്റാക്കിയിട്ട് അവിടെ പിന്നെ അവിടെ സിറ്റി പോലെ ലെവലാക്കാനാകും. കാരണം ഒക്കെ മണ്ണിട്ട് നിരത്തിയിട്ട് ഫുള്ള് ഫ്ലാറ്റ് ആയിട്ട് കേട്ടോ. ആ പട്ടുകൂറ്റം ഫ്ലാറ്റുകളാണ് ഒക്കെ, അല്ലാതെ ചെറിയ ചെറിയ പരിപാടിയല്ല, വലിയ പരിപാടിയാണല്ലോ ഒക്കെ, വലിയ വലിയ ഗംഭീരമായ പരിപാടികളാണ്. അതൊക്കെ നമുക്ക് ലൈനിൽ അവിടെ നിന്ന് വരുമ്പോൾ കാണാം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ടോയ്ലറ്റ് ഏകദേശം രാവിലത്തെ ടൈം ആയതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കാണാൻ. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ടിംഗ് അല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആകെ വൃത്തിയുടെ അവസ്ഥയായി, കാരണം പുറത്തൊരു ഇതേമാതിരി യൂറോപ്പിൻ്റെ ഒരു ഇത് ക്ലോസറ്റും അപ്പുറത്ത് പിന്നെ സാധാ കണ്ടങ്ങൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതാണ് സംഭവം. ഇവിടെ ഇങ്ങനത്തെ ഒന്നും അപ്പുറത്തും ഒന്നും, രണ്ടെണ്ണമാണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കണം ഇട്ട് രണ്ടും. ഇപ്പം ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. സംഭവം ഇപ്പോൾ വൃത്തിയുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആകെ കോലം കിട്ടും ചെയ്യും.
ഒഴിഞ്ഞ കുറേ ഇതേപോലത്തെ കുറേ നെൽപ്പാടങ്ങളൊക്കെ വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ഉണ്ടെങ്കിൽ കണ്ണെത്താതെ ഒരുത്തർക്കൊക്കെ കെടുക്കണ പാടങ്ങൾ, പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇതേപോലെ നമ്മൾ ഒരു ഗേറ്റിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ പുറത്തു നിന്ന് ആൾക്കാർ ബൈക്കേറ്റ് വണ്ടിയിട്ട് നിൽക്കുമ്പോൾ അത് ഇതിനൊക്കെ നോക്കുമ്പോൾ വേറൊരു ലെവലാണ് സംഭവം. വേറൊരു ഭംഗിയില്ല. പിന്നെ കുട്ടികളൊക്കെ കാണാൻ നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കയ്യേറ്റും കാലേറ്റും ഇങ്ങനെ കാണിത്തരും, അതൊക്കെ നമ്മൾ അപ്പുറം അതിൽ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതേപോലെ ട്രെയിൻ ഇങ്ങനെ ഒടിഞ്ഞിട്ടും വളഞ്ഞിട്ടും പോകുന്നത് കാണാൻ അത് വേറൊരു വൈബാണ്. അടുത്ത ഏതോ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റേഷനൊന്നും എനിക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ, കാരണം ഞാൻ കൊങ്കൺ ഡ്രൈവിയുടെ ഈ ഒരു റൂട്ടിൽ തന്നെ ഞാൻ ആദ്യമായിട്ട്, അതായത് ഈ ലോങ് മഹാരാഷ്ട്ര ഭാഗത്തേക്കുള്ള ലോങ് ആയിട്ട് ട്രെയിനിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ റൂട്ടൊന്നും കറക്റ്റായിട്ട് ഒരു ഐഡിയ ഇല്ല. അടുത്തൊരു തുരങ്കം എത്തിക്കും കേട്ടോ. തുരങ്കം ഭയങ്കര വൈബ്. എനിക്ക് ഈ തുരങ്കത്തിനോട് കൂടി പോകുമ്പോൾ എന്താണ് ഭയങ്കര ഒരു ഫീലിംഗ്, ഒരു സുഖമുള്ള വരികയാണ് ഈ തുരങ്കത്തിനോട് കൂടി. ഇതിങ്ങനെ ചാടി പിന്നെ വിളിച്ചോണ്ട് വരില്ലേ, ചുമ്മാ വിളിച്ചോണ്ട് വരുമ്പോൾ വേറെ രസമാണ്, സുഖമാണ്. ഈ റെയിൽവേയിൽ ഞാൻ കുറേ, അതായത് എല്ലാ ചുരങ്ങങ്ങളും നമ്മളിപ്പോൾ ഇതാക്കണില്ല കേട്ടോ. കുറച്ച് കുറച്ച് തുരങ്ങൾ നമ്മൾ, അതായത് കുറച്ച് തുരങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു വൈബില്ലേ. പുഴയുടെ മേൽക്കൂടി ഈ ട്രെയിൻ പോകുന്നത് കാണുമ്പോൾ എന്തോ ഒരു മാതിരിയില്ല, ചെറിയൊരു പേടിയൊക്കെ തോന്നും സംഭവം. പക്ഷെ ഭയങ്കര വൈബാണ്. കണ്ടെങ്കിൽ തെങ്ങും തൈയും അതിൻ്റെ ഇടയിൽ കൂടി നദി നിൽക്കണ കാണുമ്പോൾ നല്ലൊരു ഫീ, നല്ല ലുക്കാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ അടാറ് ഫീലാണ് സംഭവം. കാണുന്ന സാധനങ്ങളൊക്കെ ഏകദേശം നമ്മൾ റെയിൽവേയുടെ ഭാഗമായിട്ട് അതിൻ്റെ പറക്കിന് കാര്യങ്ങളൊക്കെ കൂടുന്ന വെച്ച സംഭവങ്ങൾ തന്നെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. എന്തായാലും അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഈ ഒരു കൊങ്കൺ ഡ്രൈവിൽ എന്ന് പറഞ്ഞാൽ 1993 March 20 ഈ കൊങ്കൺ ഡ്രൈവിലൂടെ ആദ്യമായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതായത് ഉടുപ്പി മാംഗ്ലൂർ റൂട്ടിലാണ് ആദ്യമായിട്ട് ഒരു കൊങ്കൺ ഡ്രൈവിലൂടെ ഒരു ഇത് ഒരു ട്രൈ ചെയ്യുന്നത് സംഭവം. അത് കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളും, അതൊരു അതായത് മല മലയോര പ്രദേശമായതുകൊണ്ട് കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ടിൽ കണ്ടമാനുണ്ടായിട്ടോ. അത് പിന്നെ ഒരു പിൻവലിച്ചു. ഇതെന്താ സംഭവം നോട്ടോ, ലോങ്ങിൽ കണ്ടെങ്കിൽ ഫില്ലർ കാലുമാരി നീണ്ടിട്ട് കണ്ടോ, ഒരു കോട്ട മരിയിൽ കാണാൻ ഫുള്ള് കല്ലിൽ നിർമ്മിച്ച സംഭവം കേട്ടോ. എന്താണെന്നൊക്കെ വലിയൊരു ഐഡിയ കിട്ടിയില്ല. ഒന്നെങ്കിൽ കോട്ടയാവും അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സംഭവമാണ്, പഴമയുടെ ടച്ച് ഉണ്ട് എന്തായാലും. ആ ഒരു ഫീലുള്ള സാധനം തന്നെയാണ് സംഭവം. കാണാൻ നല്ല ഭംഗിയുണ്ട് വരുന്ന വഴിയിലുള്ളതിന്. അപ്പൊ കാണാൻ നല്ലൊരു ഭംഗിയുള്ള സംഭവം. ഈ ഒരു റൂട്ട് തന്നെ കേട്ടോ നമ്മളെ ഗോവ ബാലിയൊക്കെ ഈ ഒരു റൂട്ട് തന്നെ വരുന്നത് കേട്ടോ. ഈ റൂട്ടിൽ പറഞ്ഞാൽ നമ്മൾ പോണ വഴിയിൽ തിവിമ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടാണ് ഗോവ ഇതിലേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് നമ്മളെ മൂകാംബിക ക്ഷേത്രം. അതും ഈ ഒരു റൂട്ടിൽ തന്നെയാണ് വരുന്നത്. മൂകാംബിക അമ്പലമൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയായിട്ട് വരുന്നത്. അതൊക്കെ ഒരു റെയിൽവേയുടെ മെയിൻ ഒരു അട്രാക്ഷനാണ് സംഭവം. ഇതാണ് തിവിമ്. അപ്പോൾ ഇത് ഇവിടൊക്കെ ഇറങ്ങിയിട്ടാണ് ഗോവക്കൊക്കെ ഈ ഒരു റൂട്ടിൽ ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ ഈ കാണുന്ന സ്റ്റേഷനാണ് മൂകാംബിക സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. ഇവിടെ ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ ഈ ഒരു സ്റ്റേഷൻ്റെ ഭാഗത്ത് മൂകാംബിയിലേക്ക് നിർത്തിയിട്ട്, കാരണം ഒരുപാട് ആൾക്കാർ അവിടുന്ന് മൂകാംബിക സ്റ്റേഷൻ ഈ ഒരു സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ കയറാറുണ്ട്. പിന്നെ ഏകദേശം ടൈം 4 ചായ കുടിക്കൽ തുടങ്ങിയിട്ട്, ചായയും ബിസ്ക്കറ്റും. ആൾക്കാരൊക്കെ ഏകദേശം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സംഭവത്തിൽ അങ്ങനെ മൂട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചരക്കുവണ്ടികളാണ്, ഫുൾ ചരക്കുവണ്ടികളാണ്. മുംബൈ ഈ ലോങ് ഡ്രൈവുള്ള സ്ഥലത്തൊക്കെ മുംബൈ ഭാഗത്തേക്കൊക്കെ പോണ വണ്ടികളൊക്കെ ഇതേപോലെ തന്നെ കേട്ടോ. അതായത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഫുള്ളായിട്ട് ഓടിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരു ഇതേപോലെ ഇതാകുമ്പോൾ തുച്ഛായ സംഖ്യ കൊടുത്താൽ വണ്ടി ഈ ഒരു ട്രാക്കിൽ ഇതിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ അവിടെ ട്രാക്കിൽ ഇറക്കി വിട്ടു. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഡ്രൈവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഒരുപാട് ഓരോ ഓടുന്ന വണ്ടികളൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാം. മുംബൈ ഭാഗത്തേക്കൊക്കെ പോണ വണ്ടികൾ മിക്കവാറും ഇതേപോലെ തന്നെ ഈ ഒരു ഇതിൽ കയറ്റിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇവിടെ ഇറങ്ങുന്നതാക്കണമെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ ആ റൂട്ടിൽ നിന്ന് അങ്ങനെയാണ് പോവാണ് സംഭവം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു റെയിൽവേ ഈ ഒരു ലോങ് ഡ്രൈവ് ആദ്യമായിട്ടില്ല, അതുകൊണ്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അതൊരു വേറൊരു വൈബ് കാഴ്ച ചെയ്യുന്നു കേട്ടോ. കൊങ്കൺ ഡ്രൈവിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം 760 km ആയിട്ട് ഈ ഒരു കൊങ്കൺ ഡ്രൈവിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഈ ഒരു അതായത് ഉടുപ്പി ഭാഗത്ത് ഉടുപ്പി ബാംഗ്ലൂരിൽ അപകടങ്ങൾ കൂടിയുണ്ട്. അവർ പിന്നെ അത് ഒന്നുകൂടെ ഒന്ന് റീമേക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് പുതുക്കി ഇറക്കി. അതായത് 1998 January 26 പിന്നെ ഈ ലൈൻ പുതുക്കിയിട്ട് ഒന്നുകൂടെ സെറ്റപ്പ് ആക്കിയിട്ട്, അതായത് മഹാരാഷ്ട്ര കർണാടക കേരള ഈ ഒരു ഇതിലൊക്കെ ഈ ഒരു
കൊങ്കൺ റെയിലോട് ഭാഗമായിട്ട് ഓടുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ മുംബൈ, അതായത് മുംബൈയിലെ നമ്മുടെ ബേലാപൂരിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആസ്ഥാനം വരുന്നത്. ഈ ഒരു ലേയിലെ ഏറ്റവും വലിയ തുരങ്കമാണ് മഹാരാഷ്ട്രയിലെ കാർബുഡ എന്ന് പറഞ്ഞ, അതാണ് ഏറ്റവും വലിയ തുരങ്കം കേട്ടോ. ഉടുപ്പി മാംഗ്ലൂർ റൂട്ടിൽ അന്ന് ഇതേപോലെ ട്രെയിനുകൾ ഇങ്ങനെ കൂട്ടിമുട്ടി അപകടം നടന്ന ടൈമിൽ, അതിന് പിന്നെ 98 വന്ന ടൈമിൽ അവർ ഇതിനൊരു പേരിട്ട് പറഞ്ഞാൽ രക്ഷാകവച് എന്ന് പറഞ്ഞൊരു പേരായിട്ട് അന്ന് ഇതിനിട്ടത്. നമ്മളിങ്ങനെ പുറത്തൊക്കെ നോക്കിയിട്ട് കണ്ടു നട്ടിരിക്കുക, കാരണം വെച്ചാൽ രാത്രി ആകുമ്പോൾ നമ്മൾ സ്റ്റേഷനെ തന്നൊരു ഐഡിയും കിട്ടൂല, അപ്പം അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ രാത്രി വേറെ പോയി, ഇപ്പോൾ ഫുള്ള് ലേറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് ട്രെയിൻ പോകണത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി, കത്തിക്കണുണ്ട് ഞങ്ങൾ കുറ്റിപ്പുറം. അപ്പോൾ 11 മണിക്ക് കയറി, കറക്റ്റ് 11 മണിയായപ്പോൾ കുറ്റിപ്പുറത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ പുറത്ത് കയറി ഒറ്റ വിടൽ. അപ്പോൾ മക്കളെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.